നോട്ടുമാറ്റത്തിന് ശേഷമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തീയതികൾ ജനുവരി 4 പ്രഖ്യാപിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കം 5 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 403 നിയമസഭാ മണ്ഡലങ്ങൾ, പഞ്ചാബിലെ 117 സീറ്റുകൾ തുടങ്ങി നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കാണ് പുതുവർഷത്തിൽ രാജ്യം കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഇതുപ്രകാരം ജനുവരി 4 ബുധനാഴ്ച തീയതികൾ പ്രഖ്യാപിക്കും. പെരുമാറ്റച്ചട്ടം എപ്പോൾ വേണമെങ്കിലും ഏർപ്പെടുത്തേണ്ടി വരുമെന്നറിയിച്ച് കഴിഞ്ഞയാഴ്ച കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്, BJP ഭരിക്കുന്ന ഗോവ, സമാജ്വാദി സർക്കാരുള്ള ഉത്തർപ്രദേശ്, ശിരോമണി അകാലിദളിന്റെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നോട്ടുമാറ്റ ദുരിതം തീർക്കാനെന്ന പേരിൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയ ആപ്പിന് അംബേദ്കറുടെ പേരിട്ടത് ഉത്തർപ്രദേശിലെ BSPയുടെ പിന്നോക്ക വിഭാഗ വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെ. കള്ളപ്പണവേട്ട എന്ന പേരിൽ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തോടുള്ള പ്രതികരണം എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ അറിയാം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ ചൂണ്ടിക്കാട്ടി ജനം ഒപ്പമുണ്ടെന്ന് BJPയും, ദുരിതമനുഭവിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരെ വിധിയെഴുതുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും കരുതുന്നു. നോട്ടുമാറ്റത്തോടുള്ള ജനകീയ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം. ജയപരാജയങ്ങൾ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ ദിശയെ തന്നെ സ്വാധീനിക്കും. ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും ക്യാമറമാൻ രാജീവ് കനാഡിക്കൊപ്പം സന്തോഷ് സർലിംഗ്.